എല്ലാവർക്കും പാഷൻ ആർട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അതിനായി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രാമ്പൂ കറുവാപ്പട്ടയും ഫ്രൈ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്താലും മതി. ഇനി നമുക്കിത് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇനി അതിലേക്ക് എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറു തീയിൽ 2 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. ഗാർണിഷ് ചെയ്യാനായി നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.